കുടുംബങ്ങളുടെ ആധാരമായ വിശുദ്ധ യോസേഫിനെ കുറിച്ചുള്ള ഏതാനും ചില ചിന്തകളാണ് ഞാൻ ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ വംശത്തിൽ യാക്കോബിന്റെ മകനായി വിശുദ്ധ യോസേഫ് ജനിച്ചുവെന്ന് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായ ഈശോയെ വളർത്തുവാനും മരിയത്തെ സംരക്ഷിക്കുവാനും ഏൽപ്പിച്ചത് വിശുദ്ധ യോസേഫിനെയാണ്. ഒരു ചെറു വീടിന്റെ സ്വപ്നം മുഴുവൻ തന്റെ തോളിലേറ്റി അതിലുള്ളവർക്ക് വേണ്ടി മറുകര കണ്ടേ പറ്റൂ എന്ന ഉറച്ചു ബോധ്യത്തോടു കൂടി ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യോസേഫ്. തന്റെ ഉത്തരവാദിത്വങ്ങളുടെ തിരക്കഥകൾക്ക് ജീവിതം കൊണ്ട് അടിക്കുറിപ്പുകൾ സമ്മാനിച്ചപ്പോൾ വിശുദ്ധ യോസേഫിനെ 1870 സാർവത്രിക സഭയുടെ മധ്യസ്ഥനായും പിന്നീട് 12 പിയൂസ് മാർപ്പാപ്പ തൊഴിലാളികളുടെ മധ്യസ്ഥനായും വാഴ്ത്തിപ്പാടി. ദൈവവഴികളിൽ ചരിക്കുന്നവനെയും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനെയും ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനെയും നീതിമാൻ എന്ന് വിളിക്കും. എന്നാൽ പഴയ നിയമത്തിലെ നീതിമാൻ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ്. പഴയ നിയമ നീതിബോധ ചിന്തകൾക്ക് ഉത്തരവാദിത്വത്തിന്റെ സുഗന്ധം പകർന്നു നൽകുന്നു വിശുദ്ധ യോസേഫ്. കല്ലെറിഞ്ഞു കൊല്ലാമായിരുന്നിട്ടും തന്റെ ഭാര്യ അപമാനിക്കാൻ മനസ്സു വരാത്ത നീതിബോധം കല്ലെറിയാൻ വിട്ടുകൊടുക്കാതെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. സ്ത്രീത്വത്തിന്റെ നേരെ പണവും മാധ്യമങ്ങളും പദവി കൊണ്ട് വില പറയുന്ന നീതിബോധത്തിന്റെ അന്ധതകൾക്ക് മുന്നിൽ ഉത്തരവാദിത്വത്തിന്റെ ഒരു ഉത്തരമാണ് തന്റെ പെണ്ണിന്റെ ജീവന് വേണ്ടി മാനത്തിനു വേണ്ടി സ്വന്തം ജീവിതം നിശബ്ദമാക്കുകയാണ് വിശുദ്ധ യോസേഫ്. യോസേഫ് എന്ന നാമത്തിന്റെ അർത്ഥം വളർത്തുന്നവൻ. തന്റെ നാമത്തിന്റെ അർത്ഥം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി വിശുദ്ധ യോസേഫ്. ദൈവത്തെ സ്വപ്നം കാണുന്നവൻ. കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പിന്നീടുള്ള ഉറക്കം മുഴുവൻ വേണ്ടെന്ന് വെക്കുന്ന വിശുദ്ധ യോസേഫ്. വളർത്തുമകന്റെ കരം പിടിച്ച് സിനഗോഗുകളിൽ സഞ്ചരിച്ച് പൈതൃകത്തിന്റെ പാരമ്പര്യ ചിന്തകൾ പകർന്നു നൽകി. യേശുവിന്റെ 12 അപക്വതയിൽ നിന്നും ജീവിതം ഉറച്ചു നൽകുന്ന കുർബാനയുടെ പക്വതയിലേക്ക് വളർത്തിയെടുത്തു. മറ്റുള്ളവരെ വളർത്തുക എന്നുള്ളത് തന്റെ ജീവിത ഉത്തരവാദിത്വം ആണ്. ഒരു പിടി മണ്ണിനു വേണ്ടി, ചന്തമുള്ള ഒരു പെണ്ണിനു വേണ്ടി, ഒരു നുള്ളു പൊന്നിനു വേണ്ടി, ചിതലടിക്കുന്ന നോട്ടിനു വേണ്ടി ഉത്തരവാദിത്വങ്ങളെ മറക്കുന്നവരാണ് നാം. ആർഭാടത്തിനും അധികാരം കൈയിട്ട് വാരാനും ആഘോഷങ്ങളുടെ കൂടെ ലഹരിയിൽ മതിമറക്കാനും ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ നാം മറക്കുന്നു. കാശുണ്ടാക്കാൻ ഓടി നടക്കുമ്പോൾ മക്കളെ വളർത്തുവാനും സ്നേഹിക്കുവാനും നാം മറക്കുന്നത് ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ മറക്കുമ്പോഴാണ്. ഇവിടെയെല്ലാം യോസേഫ് എന്ന കുടുംബനാഥന്റെ ഉത്തരവാദിത്വ പൂർണ്ണമായ ജീവിതം നാം മറക്കരുത്. ഇഷ്ടവസന്തങ്ങൾക്ക് പുറകെ പോയി ജീവിതത്തെ നഷ്ടവസന്തമാക്കാതെ ഉത്തരവാദിത്വ വസന്തങ്ങൾക്ക് പുറകെ പോയി ജീവിതത്തിന്റെ സ്നേഹവസന്തങ്ങളൊക്കെ നമുക്ക് തിരികെ പിടിക്കാം. വിശുദ്ധ യോസേഫിനെ എന്ന് നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ പൂർണ്ണതയ്ക്ക് മാതൃകയാക്കാം. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ സംരക്ഷിച്ചാൽ മുകളിലുള്ളവൻ നമ്മെ സംരക്ഷിക്കും. നിങ്ങൾ ജോസഫിന്റെ അടുത്ത് ചെല്ലുക, അവൻ പറയുന്നതുപോലെ ചെയ്യുക. ഈജിപ്തിൽ ക്ഷാമം രൂക്ഷമായപ്പോൾ തങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ജനത്തോട് ഫർവോ പറഞ്ഞതാണ് മേലധരിച്ച ഈ വാക്കുകൾ. ആധുനിക ലോകവും കൊറോണ എന്ന മഹാമാരിയിൽ പൊറുതിമുട്ടിയ ഈ വിഷമസന്ധിയിൽ പുരാതന ഫർവോയെ പോലെ നമുക്കും വിശുദ്ധ യോസേഫിന്റെ മധ്യസ്ഥം യാചിക്കാം. നന്ദി, നമസ്കാരം.